പെട്രോളിനും ഡീസലിനും 2 രൂപ കൂട്ടിയ ബജറ്റിന് ഓട്ടോറിക്ഷക്കാരുടെ പിന്തുണ ഉണ്ട് എന്നാണ് സർക്കാരിൻ്റെ അവകാശവാദം. അതുകൊണ്ടാന്ന് പോലും 1 പൈസയും കുറക്കണ്ടെന്ന് സർക്കാർ തീരുമാനിച്ചത്. ആ ഓട്ടോറിക്ഷക്കാരുടെ കൂട്ടത്തിലെ തൃക്കാക്കരക്കാര് ഇല്ലാട്ടാ. ചില ചാനലുകൾ മൈക്കും കൊണ്ട് പാവപ്പെട്ട ഓട്ടോറിക്ഷക്കാരൻ്റെ അടുത്തേക്ക് പോയാൽ ഓട്ടോറിക്ഷക്കാരൻ എന്താ പറഞ്ഞത്? ഞങ്ങൾക്കറിയാം, ഈ 2 രൂപ ഞങ്ങൾ കൊടുക്കുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ടവന് പെൻഷൻ കൊടുക്കാൻ വേണ്ടിയാണ്. എൻ്റെ വീട്ടിലേക്ക് ഈ പൈസ തിരിച്ചു വരും, എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഈ പൈസ തിരിച്ചു വരും. സൂര്യ, ശാന്തിയുടെയും സമാധാനത്തിന്റെയും വെള്ളരിപ്രാവുകൾ നീ കണ്ടോ? പാവപ്പെട്ട ഒരു ഓട്ടോറിക്ഷാ തൊഴിലാളിയുടെ അടുത്ത് ഈ ഇതിൻ്റെ പ്രതികരണം ചോദിക്കാൻ വേണ്ടി ഒരു കൂട്ടർ ചെന്നപ്പോൾ ആ തൊഴിലാളി അപ്പോൾ പ്രതികരിച്ചത്. അത് തിരക്കേടില്ല, അങ്ങനെ വന്നതുകൊണ്ട് ഞാനതിന് അനുകൂലമായിട്ടാണ് പ്രതികരിക്കുന്നല്ലേ പറഞ്ഞത്. പറഞ്ഞ വാചകങ്ങൾ നിങ്ങളെല്ലാവരും കേട്ടതുകൊണ്ട് ഞാൻ ആവർത്തിക്കേണ്ടതായിട്ടില്ല. ഇതാണ് നമ്മുടെ നാടിൻ്റെ പ്രതികരണം നമ്മൾ കാണണം. ആരുടെ സ്തുതിയാണോ? അതെ, ഒന്ന് വന്നിട്ടോ? എവിടെ ആയിരുന്നേ? ഇനിയിപ്പോ കാണാനില്ലല്ലോ. വാടക കൂട്ടി ചോദിക്കുന്ന പേടിച്ചിട്ട. ചേച്ചി, നിങ്ങൾക്കൊക്കെ സുഖമല്ലേ? ഞങ്ങളൊക്കെ തെണ്ടികളല്ലേ? ഞാൻ ഈ പറഞ്ഞതിന്റെ സന്ദർഭം അപ്പുറത്തിരിക്കുന്നവർ അറിയണം സർ. ചേച്ചി, നിങ്ങൾക്കൊക്കെ സുഖമല്ലേ? ഞങ്ങളൊക്കെ തെണ്ടികളല്ലേ? സർ, ഇത് ചാനലിൽ വന്ന ഒരു ഓട്ടോ ഡ്രൈവറിന്റെ പ്രതികരണമല്ല, ശ്രീ കടകംപള്ളി സഭയിൽ പറഞ്ഞ ഡ്രൈവറിൻ്റെതുമല്ല. എൻ്റെ മണ്ഡലത്തിലെ ഒരു ഓട്ടോ തൊഴിലാളി വൈറ്റില ജംഗ്ഷനിൽ വെച്ച് ഈ ബജറ്റിനെ കുറിച്ച് തൻ്റെ ശിഷ്ടകാലം എങ്ങനെ ജീവിച്ചു തീർക്കുമെന്നറിയാതെ മനസ്സിൽ തട്ടുന്ന രീതിയിൽ എന്നോട് പ്രതികരിച്ച വാചകങ്ങളാണ് സാർ ഇത്. നമ്മുടെയൊക്കെ കൈയും കാലം ഒടിഞ്ഞു കിടന്നാലേ വെച്ച വിളമ്പി തരാൻ ആരുമില്ല, ചാപ്പാട് കൂട്ടും. മാസാ മാസം എത്തിക്കിഷൻ വന്ന് ചോദിക്കും, എടുത്തു കൊടുക്കാനൊന്നും കാണൂല കേട്ടാ. എത്തിക്കിഷന്റെ അറിയോ? അറിഞ്ഞൂടാ, നമ്മുടെ വീടിന്റെ ഉടമസ്ഥൻ ബാങ്കർക്ക് ഇഷ്ടമുള്ള എനിക്ക് അറിഞ്ഞൂടാ. എത്തി പണ്ടാരം ബഹുമാന്യായ ഉമാ തോമസിനോട് തൃക്കാക്കരയിലെ ഓട്ടോ ഡ്രൈവർ സുഖമാണോ ചേച്ചി എന്ന് ചോദിച്ചു. കറക്റ്റാണ്, ആ ചോദ്യം കറക്റ്റാണ്. എന്താണ് ഈ പ്രതിസന്ധികൾക്കിടയിലും കേരള ജനതയെ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ ഗവൺമെന്റിനെതിരായി സമരം ചെയ്യാൻ പോയ UDFനെ നോക്കിയാണ് ഉമ്മച്ചേച്ചിയോട് സുഖമാണോ ചേച്ചി എന്ന് ആ ഓട്ടോറിക്ഷ തൊഴിലാളി ചോദിച്ചത് എന്ന് മനസ്സിലാക്കണം പ്രിയപ്പെട്ട ഉമാ തോമസ്. കുട്ടും ആലോചിക്കണം. ആ വോട്ടേ കുട്ടും ആലോചിക്കണം. കണ്ട അണ്ടനും അടവണ്ണൊക്കെ വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും.